ഇപ്പോൾ ആരൊക്കെയാണ് ശശിയായത്? മാധ്യമങ്ങൾ മുഴുവൻ ശശിയായി എന്ന് വെച്ചാൽ പ്രമുഖ മാധ്യമങ്ങൾ, എല്ലാ മാധ്യമങ്ങളുമില്ല, പ്രമുഖ മാധ്യമങ്ങൾ, പ്രമുഖ ദൃശ്യമാധ്യമങ്ങളും പ്രമുഖ പത്രമാധ്യമങ്ങളും. രണ്ട് ദിവസം വാർത്തയോട് വാർത്തയായിരുന്നു, അന്തിചർച്ചയായിരുന്നു, മൂന്നും നാലും കോളം വാർത്തയായിരുന്നു. ആ കോളം വാർത്തയെക്കുറിച്ച്, അതിൻ്റെ പിന്നാമ്പുറങ്ങളെക്കുറിച്ച് വീണ്ടും ഒരു ഉപവാർത്തയുണ്ടായിരുന്നു. ഒരു മാധ്യമം കൈതോലപ്പായ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് അന്വേഷിച്ചു പോവുകയും കണ്ണൂരിൽ ഏതോ ഒരു വീട്ടിൽ കൈതോലപ്പായ ഉണ്ടാക്കുന്ന ഒരു വീട്ടിൽ പോയി എങ്ങനെയാണ് കൈതോലപ്പായ നെയ്യുന്നത്, അത് ഉണ്ടാക്കുന്നത് എന്ന് കാണിച്ചു കൊടുക്കുക പോലും ചെയ്തു. അത് അവതരിപ്പിച്ചത്, വാർത്തയിൽ അവതരിപ്പിച്ചത് നമ്മുടെ അരുൺകുമാർ തന്നെയാണ്, ഡോക്ടർ അരുൺകുമാർ തന്നെയാണ്. വളരെ കൗതുകമുള്ള ഒരു വാർത്ത എന്ന രൂപത്തിലാണ് ആ വാർത്ത അവതരിപ്പിക്കുകയും ചെയ്തത്. അങ്ങനെ കുറേ നാളുകളായി കൈതോലപ്പായ, കൈതോലപ്പായിലെ പണം എന്നിവ കേരളത്തിലെ മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. അത് ഏറ്റുപിടിച്ചുകൊണ്ട് രംഗത്ത് വന്ന രാഷ്ട്രീയ നേതാക്കളുണ്ട്. ആരൊക്കെയാണ്? പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, അദ്ദേഹത്തിൻ്റെ ആയ രാഷ്ട്രീയ താല്പര്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, പുറജനി കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുകയാണ്. ആ അന്വേഷണത്തിൽ കഴമ്പുണ്ട്, കാര്യമുണ്ട് എന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. ഇ ഡിയും അതേക്കുറിച്ച് അന്വേഷിക്കുന്നു. കാരണം വിദേശ നാണയമാണ് വന്നത്, വിദേശ നാണയ വിനിമയ ചട്ടത്തിൻ്റെ ലംഘനമുണ്ട്, അത് അന്വേഷിക്കുന്നത് ഇ ഡിയാണ്. അങ്ങനെ പുറജനി കേസ് ഒരു പ്രധാനപ്പെട്ട വിഷയമായി മാറുകയും അത് വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിൻ്റെ ഇമേജിന് കളങ്കം ചാർത്തും, അല്ലെങ്കിൽ ഇമേജിനെ ബാധിക്കും എന്ന് ഉറപ്പായിരുന്നു. ആ ഘട്ടത്തിലാണ് വീട് കിട്ടിയത് കൈതോലപ്പായ. അതുകൊണ്ട് വി ഡി സതീശൻ അത് നന്നായി അങ്ങ് എടുത്ത് ഉപയോഗിക്കുകയും ചെയ്തു. അതുകൊണ്ട് വി ഡി സതീശൻ അത് നന്നായി ഉപയോഗിക്കുകയും ചെയ്തു. അപ്പോഴതാ പ്രതിപക്ഷ നേതാവിനെ പോലെ തന്നെ കേസിൽപ്പെട്ട് കിടക്കുകയാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ. അത് കുറച്ചുകൂടി നാണം കെട്ട കേസാണ്. കാരണം ഒരു പോക്സോ കേസിൽ പ്രതി 17 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിയെ നിരന്തരം പീഡിപ്പിച്ച് ഗർഭിണിയാക്കി നിർബന്ധിച്ച് ഗർഭചിത്രം ചെയ്യിപ്പിച്ച കേസിൽ 3 ജീവപര്യന്തം തടവ് ശിക്ഷ കോടതി വിധിച്ച ആള്, ഒന്നാം പ്രതിയായ തട്ടിപ്പ് കേസ്. ആ കേസിലെ രണ്ടാം പ്രതിയാണ് കെ പി സി സി പ്രസിഡന്റായ കെ സുധാകരൻ. അപ്പോൾ അറിയാമല്ലോ കെ സുധാകരൻ്റെ നിലവാരം എന്താണ് എന്ന്. അതും മാത്രമല്ല, പിന്നീട് മറ്റ് കേസുകളും കെ സുധാകരനെതിരെ വന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ണൂരിൽ നിന്ന് തന്നെ വന്ന കേസ്, അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായ പ്രശാന്ത് ബാബു വിജിലൻസ് കൊടുത്ത കേസ്, വിജിലൻസ് അത് അന്വേഷണം ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. പ്രശാന്ത് ബാബുവിൻ്റെ മൊഴിയെടുത്തിരിക്കുന്നു. അങ്ങനെ പല വിധത്തിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും വലിയ പ്രതിസന്ധി നേടുകയാണ്. ആ ഒരു ഘട്ടത്തിലാണ് നമ്മുടെ ജി ശക്തിധരൻ അവതരിക്കുന്നത്, പറയുന്നത് കൈതോലപ്പായയിൽ പണം കടത്തിയത് വലിയ നേതാവാണ്, ടൈം സ്ക്വയറിൽ വരെ സ്വാധീനമുള്ള നേതാവാണ്, കൂടെ ഇന്നത്തെ മന്ത്രിസഭയിലെ ഒരു മന്ത്രിയും ഉണ്ടായിരുന്നു, പണം എണ്ണി തിട്ടപ്പെടുത്തിയത് ഞാനാണ്, 2,35,000 രൂപ മുഴുവൻ എണ്ണി തിട്ടപ്പെടുത്തി കൈതോലപ്പായ വാങ്ങിക്കൊണ്ടുവന്ന് അതിൽ പൊതിഞ്ഞ് ഇല്ലാത്ത, ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാത്ത, ഇന്ത്യയിൽ ഇതുവരെയും വരാത്ത ഇന്നോവ കാറിൻ്റെ ഡിക്കിയിൽ അത് കൊടുത്തുവിട്ടു എന്നാണ് എഴുതി വച്ചത് ഫേസ്ബുക്കിൽ നമ്മുടെ ജി ശക്തിധരൻ. നേരത്തെ പറഞ്ഞതുപോലെ വലിയ ആഘോഷമാക്കി മാധ്യമങ്ങൾ കൊണ്ടുവന്നു, വലിയ ആഘോഷമാക്കി കേരളത്തിലെ പ്രതിപക്ഷം കൊണ്ടുവന്നു, അതിനെപ്പോലെ തന്നെ ആഘോഷമാക്കി കൊണ്ടുവന്നു നമ്മുടെ പ്രിയപ്പെട്ട ബി ജെ പിയുടെയും നേതാക്കൾ. ഇപ്പോഴെന്തായി? വെള്ളത്തിൽ വരച്ച വര പോലെയായി ഈ കൈതോലപ്പായ മുഴുവൻ. ഇപ്പോൾ ഓരോ കോൺഗ്രസ് നേതാവിൻ്റെയും ഓരോ മുഖ്യധാരാ മാധ്യമങ്ങളുടെയും വീടുകളിൽ ഇപ്പോൾ വിശ്രമിക്കും, അവിടെ കിടക്കും. ഇനി ഒന്ന് രക്ഷയില്ല, ഇനി അതൊന്ന് നിവർത്തി, അതിൽ കടന്ന് ഉറങ്ങുക എന്നല്ലാതെ ഇവർക്ക് വേറെ വഴിയില്ലാത്ത അവസ്ഥ വന്നു. ബെന്നി ബഹരാൻ കൊടുത്ത കേസ്, ആ കേസ് എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല, ആ കേസ് എന്തുകൊണ്ട് മുക്കുന്നു, അങ്ങനെ അന്വേഷിച്ചില്ലെങ്കിൽ ഇ ഡിയെ സമീപിക്കും, കേന്ദ്ര ഏജൻസിയെ സമീപിക്കും, അതുമാത്രമല്ല ഇതാ ഞങ്ങൾ കോടതിയെ സമീപിക്കുമെന്ന് ഒക്കെ വെല്ലുവിളിച്ച നേതാക്കളുണ്ട്. അതിൽ ബെന്നി ബഹരാൻ തൊട്ട് താഴോട്ടുള്ള നേതാക്കളുണ്ട്, തൊട്ട് മുകളിലുള്ള നേതാക്കളുമുണ്ട്. പക്ഷേ അന്വേഷണം ആരംഭിച്ചു, കൃത്യമായ അന്വേഷണം പോയി. ആദ്യം മൊഴിയെടുക്കേണ്ടത് ആരുടേതാണ്? ജി ശക്തിധരൻ്റേത്. എന്താ സംഭവിച്ചേ? ജി ശക്തിധരൻ മാധ്യമങ്ങളോട് പറഞ്ഞുകൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടിട്ട് തന്നെയാണ് കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലേക്ക് വന്നത്. മാധ്യമങ്ങൾ വളഞ്ഞു, മാധ്യമങ്ങളോട് പറഞ്ഞു ഞാൻ ഒരു കൊലപാതകയല്ല, ഞാനൊരു കേസിലും പ്രതിയല്ല, നിങ്ങൾ എന്തിനാണ് എൻ്റെ ദൃശ്യങ്ങൾ ഇങ്ങനെ പകർത്തുന്നത് എന്ന് രോഷത്തോടെ ചോദിച്ചു മാധ്യമങ്ങളോട് ജി ശക്തിധരൻ. ആ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും ലഭ്യമാണ്. അത് കഴിഞ്ഞ് ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് തിരിച്ചിറങ്ങിയ ശേഷം മാധ്യമങ്ങൾ വീണ്ടും പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഒന്നും പറയാനില്ല, ഞാൻ പറയുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന്. മാധ്യമങ്ങൾ സ്വാഭാവികമാണ്, എന്താണ് ജി ശക്തിധരൻ പറഞ്ഞത്? അയ്യോ, അതിലേതെങ്കിലും രാഷ്ട്രീയ നേതാവിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടാകുമോ? അതുണ്ടെങ്കിൽ രക്ഷപ്പെട്ടല്ലോ.
അത് വിചാരിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് അതോടൊപ്പം തന്നെ ജി ശക്തിധരനെ വിളിച്ച് സംസാരിച്ചപ്പോൾ ജി ശക്തിധരൻ പറഞ്ഞു, ഞാൻ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല, ഫേസ്ബുക്കിൽ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ പറഞ്ഞിട്ടുണ്ട്, അതിലപ്പുറവും ഒന്നും പറയാനില്ല, അതിലിപ്പുറവും ഒന്നും പറയാനില്ല എന്ന്. അതോടുകൂടി കേസ് ഷൂ ആയി വെള്ളത്തിൽ വരച്ച വര പോലെയായി. മാധ്യമങ്ങൾ പറഞ്ഞു ആരുടെയും പേര് പറയാതെ ജി ശക്തിധരൻ എന്ന് ഏഷ്യാനെറ്റ് അടക്കമുള്ള മാധ്യമങ്ങൾ ബ്രേക്കിംഗ് ന്യൂസ് കൊടുത്തു. അതോടുകൂടി ആരൊക്കെ ശശിയായി, ഇവരൊക്കെ മാധ്യമങ്ങൾ, കോൺഗ്രസ് നേതാക്കൾ, പ്രതിപക്ഷ നേതാക്കൾ എല്ലാവരും ശശിയായി. അത് വെച്ച് ഒന്ന് പിടിച്ചു കളയാം. എന്തൊക്കെയാണ് പറഞ്ഞത്? ദേശാഭിമാനിയുടെ മുൻ അസോസിയേറ്റ് എഡിറ്റർ, പിണറായി വിജയൻ്റെ സന്തത സഹചാരി. എപ്പോ? പിണറായി വിജയൻ ചോദിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പിണറായി വിജയൻ സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയത് മുതൽ, പിന്നീട് വീണ്ടും സമ്മേളനം സെക്രട്ടറിയായി തെരഞ്ഞെടുത്ത കാലം മുതൽ, സി പി എമ്മിൽ വിഭാഗീയത ആരംഭിച്ച കാലം മുതൽ പിണറായി വിജയൻ്റെ ശത്രുപക്ഷത്ത് നിന്ന ആളാണ് ജി ശക്തിധരൻ. ഇപ്പോഴും അത് തുടരുന്നു എന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ജി ശക്തിധരനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട്. പിണറായി വിജയൻ്റെ ശത്രുപക്ഷത്ത് നിന്നതുകൊണ്ടല്ല, ദേശാഭിമാനിയിൽ നിന്നുകൊണ്ട് പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തി എന്നാരോപിച്ചിട്ടാണ് പുറത്താക്കിയിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ പാർട്ടിയിലില്ല. ആ ഒരു മുൻ സി പി എം നേതാവിൻ്റെ ഒരു കെർവ് പ്രകടിപ്പിച്ചതാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഇനി മറുപടി പറയേണ്ടത് കേരളത്തിലെ മാധ്യമങ്ങളാണ്. അവർ പറയും ഞങ്ങളെന്താണ് ചെയ്തത്, ഇങ്ങനൊരു പോസ്റ്റ് വന്നു, ദേശാഭിമാനിയുടെ മുൻ അസോസിയേറ്റ് എഡിറ്ററാണ്, അത് ഞങ്ങൾ വാർത്തയാക്കി, അത്രയല്ലേ ചെയ്തുള്ളൂ എന്ന് പറയും. അപ്പോൾ സ്വാഭാവികമായ ചോദ്യം ചോദിക്കാമല്ലോ, ഇവരാർക്കെങ്കിലും ഈ ജി ശക്തിധരൻ അപ്പുറത്തൊന്നുമല്ല, വിളിച്ചാൽ കിട്ടുന്ന ആൾ തന്നെയാണ്, ഫോണിൽ ലഭ്യമായ ആൾ തന്നെയാണ്, തിരുവനന്തപുരത്ത് തന്നെ ജീവിക്കുന്ന ആളാണ്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകാം, അദ്ദേഹത്തിൻ്റെ പ്രതികരണമാരായ ഒരു മാധ്യമങ്ങളും പോയിട്ടില്ല. ആരാണിത്? ഈ പറയുന്ന നേതാവ് ആരാണ്? കൂടെ പോയി ഇപ്പോൾ പറയുന്ന മന്ത്രി ആരാണ് എന്നൊക്കെ ചോദിക്കാം. അത് ചോദിച്ചിട്ട് പോലുമില്ല. ചോദിച്ചാൽ ജി ശക്തിധരൻ എതിർത്ത് എന്തെങ്കിലും പറഞ്ഞാൽ ഈ വാർത്തയുടെ, ഈ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ, അത് കത്തിച്ചെടുക്കാൻ ശ്രമിച്ചതിൻ്റെ കാറ്റുപോകും. അതുകൊണ്ട് കത്തട്ടെ, പരമാവധി ഇങ്ങനെ നിൽക്കട്ടെ, നീണ്ടുനീണ്ട് പോകട്ടെ, അത് നീർന്നീർ നിൽക്കട്ടെ എന്ന് കരുതി അത്ര കാലം നമുക്ക് സി പി എമ്മിനെ ഇങ്ങനെ ചീത്ത വിളിച്ച് വിമർശിച്ചു കൊണ്ടിരിക്കാമല്ലോ. എന്താ സന്തോഷത്തിലായിരുന്നു മാധ്യമങ്ങൾ. അന്വേഷണം വന്നതോടുകൂടി ജി ശക്തിധരൻ്റെ മൊഴിയെടുത്തോടുകൂടി ഇനി ആ കേസ് പൊന്തി വരില്ല. പക്ഷേ മറ്റൊരു കേസ് ഉയർന്നു വരും. അതാണ് സിന്ധു ജോയ് ഡി ജി പിക്ക് നൽകിയിരിക്കുന്ന പരാതി. അതിന് ഇവിടെ ചിലരൊക്കെ മറുപടി പറയേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമേയില്ല.